चानल इन नाम क्लास सेवन्थिन्टे ट्रायंगल्स एंड इट्स प्रॉपर्टी आ चैप्टर ले अंजामत एक्सरसाइज आने नोका मोंदे आदिले के पोने इन मुंबाईटे यें दानो राइट एंगल डे ट्रायंगल यें दानो पाइथागोरस प्रॉपर्टी आ दाने नम्मल फर्स्ट नोका मोंदे नोका राइट एंगल डे ट्रायंगल्स एंड पाइथागोरस प्रॉपर्टी अदायद राइट एंगल डे ट्रायंगल पाइथागोरस प्रॉपर्टी तम्मिल्ला रिलेशन वेच्चाल राइट एंगल डे ट्रायंगल लाना नम्मल पाइथागोरस प्रॉपर्टी अप्लाई चेय्यारुल्लत ट्रायंगल्स ट्रायंगल 90 डिग्री कंस्ट्रक्ट ट्रायंगल पाइथागोरस प्रॉपर्टी अप्लाई इवे नोक इवे या ट्रायंगल वर की 90 डिग्री आंगल फॉर्म अदान राइट ट्रायंगल ट्रायंगल ए बी सी राइट एंगल एट बी बी ए आंगल 90 डिग्री फॉर्म अगर आई राइट एंगल ट्रायंगल पाइथागोरस प्रॉपर्टी अप्लाई नाम ए बी सी ट्रायंगल मूं साइड्स ए बी बी सी ए सी अभी राइट एंगल ओपोसिट साइड ऐसी आ साइड हाइपोटेन्यूस हाइपोटेन्यूस अर ट्रायंगल लॉन्गेस्ट साइड राइट एंगल ओपोसिट हाइपोटेन्यूस इन बी सी साइड लेग अद ए बी साइड लेग अब इवे नोक ए बी सी ट्रायंगल साइड्स राइट एंगल ओपोसिट हाइपोटेन्यूस बी सी लेग अलग बेस ए बी नाम लेग अलग हाइट अलग ऑल्टिट्यूड इवे या मेजर अड़ता है बी सी ए सी एड़कों बी सी बी युकों ए बी सी युटे बी सी लेंत बी ए सी लेंत ए बी लेंत सी युवा बै पाइथागोरस थ्योरम पर राइट ट्रायंगल द स्क्वायर ऑफ द हाइपोटेन्यूस इज इक्वल टू सम ऑफ स्क्वायर्स ऑफ टू लेग्स अब हाइपोटेन्यूस स्क्वायर स्क्वायर समिन इक्वल पाइथागोरस थ्योरम पाइथागोरस थ्योरम पाइथागोरस थ्योरम हाइपोटेन्यूस स्क्वायर इज इक्वल टू सम ऑफ स्क्वायर्स ऑफ लेग മനസ്സിലായല്ലോ ആ രണ്ട് ലെഗുകളുടെയും സ്ക്വയറിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും ഹൈപ്പോടെന്യൂസ് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ ഫിഗറിനകത്ത് ഹൈപ്പോടെന്യൂസിനെ നമ്മൾ a എന്നാണ് പറഞ്ഞിരിക്കുന്നത് a സ്ക്വയർ എന്ന് പറയുന്നത് രണ്ട് ലെഗുകളുടെയും സ്ക്വയറിന്റെ സം b യുടെ സ്ക്വയർ b സ്ക്വയർ c യുടെ സ്ക്വയർ c സ്ക്വയർ a സ്ക്വയർ ഈസ് ഈക്വൽ ടു b സ്ക്വയർ പ്ലസ് c സ്ക്വയർ ഇതാണ് പൈതഗോറസ് പ്രോപ്പർട്ടി പറയുന്നത് വേറെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ ഹൈപ്പോടെന്യൂസിന്റെ സ്ക്വയർ എന്തിന് ഈക്വൽ ആയിരിക്കും അതിന്റെ ലെഗുകളുടെ സ്ക്വയറിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും ഇതാണ് പൈതഗോറസ് പ്രോപ്പർട്ടി പറയുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യാറുള്ളത് പൈതഗോറസ് പ്രോപ്പർട്ടി എവിടെയാണ് ആപ്ലിക്കബിൾ ഫോർ ഒൺലി റൈറ്റ് ട്രയാംഗിൾ ഇത് റൈറ്റ് ട്രയാംഗിൾ മാത്രം ബാധകമാണ് അല്ലാതെ വേറെ ഒരു ട്രയാംഗിളിലും നമ്മൾ അപ്ലൈ ചെയ്യാറില്ല ഇത് ഡിപ്പെൻഡ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് ഫിഫ്ത് എക്സർസൈസ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ് PQR is a triangle right angle that to P if PQ is equal to 10 cm and PR is equal to 24 cm find QR ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ആണ് തന്നിരിക്കുന്നത് അതിൽ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ട്രയാംഗിളിനെ കൺസ്ട്രക്ട് ചെയ്യാം ഒരു റൈറ്റ് ട്രയാംഗിൾ വരയ്ക്കാം റൈറ്റ് ആംഗിൾ അറ്റ് പി എന്ന് വെച്ചാൽ റൈറ്റ് ആംഗിൾ പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പി ക്യു ആർ നെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം ഓക്കേ ഇഫ് പി ക്യു ഈസ് ഇക്വൽ ടു 10 സെന്റിമീറ്റർ PR is equal to 24 cm. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് QR ആണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക PQ ഉം PR ഉം തന്നിട്ടുണ്ട്
QR ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം ഇവിടെ QR എന്ന് പറയുന്നത് ഹൈപ്പോടെനസ് ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം ബൈ പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് എന്ത് പറയാം ഹൈപ്പോടെനസിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ അല്ലെങ്കിൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടു ലെഗ്സ് ല്ലേ അപ്പോൾ നമുക്ക് അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പൈതഗോറസ് തിയറം നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ബൈ പൈതഗോറസ് തിയറം ബൈ പൈതഗോറസ് തിയറം എന്താണ് പൈതഗോറസ് തിയറം പറയുന്നത് ഹൈപ്പോടെനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ഇവിടെ ഹൈപ്പോടെനസ് എന്ന് പറയുന്നത് QR ആണ് QR സ്ക്വയർ ഈസ് ഈക്വൽ ടു PQ സ്ക്വയർ പ്ലസ് PR സ്ക്വയർ QR സ്ക്വയർ നമുക്കറിയില്ല PQ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ആണ് PR സ്ക്വയർ എന്ന് പറഞ്ഞാൽ 24 സ്ക്വയർ ആണ് 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ് 24 ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 576 ആണ് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 676 എന്ന് കിട്ടും ഇത് QR ന്റെ സ്ക്വയർ ആണ് 676 എന്ന് കിട്ടിയേക്കുന്നത് നമ്മളോട് ചോദിച്ചേക്കുന്നത് QR ആണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ദെർഫോർ QR ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 676 ഇത് നമ്മൾ എന്ത് ചെയ്യണം പ്രൈം ഫാക്ടറൈസേഷനിലൂടെ നമുക്ക് ഇതിന്റെ ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കാം 3 2s are 3 2s are 8 3s are again 2 1s are 6 2s are 12 9 2s are 18 then 13 13 into 13 okay therefore that is equal to square root of 2 into 2 into 13 into 13 എന്ന് എഴുതാം square ന് വെളിയിൽ വരുമ്പോൾ 2 into 13 that is equal to 26 cm അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഹൈപ്പോടെനസ് എന്ന് പറയുന്നത് QR എന്ന് പറയുന്നത് നമുക്ക് എത്ര സെന്റിമീറ്റർ എന്ന് കിട്ടി 26 സെന്റിമീറ്റർ എന്ന് കിട്ടി മനസ്സിലായല്ലോ ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് എബിസി ഈസ് എ റൈറ്റ് ആംഗിൾ സോറി എബിസി ഈസ് എ ട്രയാംഗിൾ റൈറ്റ് ആംഗിൾ ലെറ്റ് സി ഇഫ് എബി ഈസ് ഈക്വൽ ടു 25 സെന്റിമീറ്റർ എസി ഈസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ 5 ഇൻടു ബിസി ഇവിടെയും ഒരു റൈറ്റ് ട്രയാംഗിൾ ആണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു റൈറ്റ് ട്രയാംഗിളിനെ വരയ്ക്കാം റൈറ്റ് ആംഗിൾ ദറ്റ് ഇസ് സി അപ്പോൾ റൈറ്റ് ആംഗിൾ വന്നേക്കുന്ന സി ആണ് ബാക്കിക്ക് നമുക്ക് പേര് കൊടുക്കാം എ ബി സി ഓക്കെ ദെൻ എ ബി എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് എ സി എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം ബൈ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം ബൈ പൈതഗോറസ് തിയറം എന്താണ് പൈതഗോറസ് തിയറം പറയുന്നത് ഹൈപ്പോടെനസ് മീൻസ് എ ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയറിന് ഈക്വൽ ആണെന്നാണ് പൈതഗോറസ് തിയറം പറയുന്നത് എ ബി എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ് 25 സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ എന്ന് പറഞ്ഞ 7 സ്ക്വയർ ആണ് ബി സി നമുക്കറിയത്തില്ല ബി സി സ്ക്വയർ സോ 25 സ്ക്വയർ 625 ആണ് 7 സ്ക്വയർ 49 ആണ് ബി സി സ്ക്വയർ ഓർ ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 625 മൈനസ് 49 എന്ന് എഴുതാം അതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ കൊണ്ടുവന്നു ഇനി 625 നിന്ന് 49 മൈനസ് ചെയ്താൽ 576 ആണ് സോ ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 576 എന്ന് നമുക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ ബി സി എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം 576ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം നമുക്കറിയാം 24 സെന്റിമീറ്റർ സോ നമുക്ക് എന്ത് കിട്ടി ബി സി എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ എന്ന് കിട്ടി മനസ്സിലായല്ലോ